മഹാനായ താജുൽ ഉലമ അള്ളാഹു ദറജ എത്തി കൊടുക്കട്ടെ. താജുൽ ഉലമനെ പറ്റി എന്താ പറയാ, ഏപ്പിക്കാരെന്നാ പറയാ. സത്യത്തിൽ എ പി ഉസ്താദ് താജുൽ ഉലമന്റെ ആളായിരുന്നു, പക്ഷേ പറയലെന്താ ഏപ്പിക്കാരൻ. നൂറുൽ ഉലമ എം എ ഉസ്താദ് അള്ളാഹു ദറജ എത്തി കൊടുക്കട്ടെ. സുൽത്താൻ ഉലമയുടെയും ലീഡർ ആയിരുന്നു, പക്ഷെ എം എ ഉസ്താനെ പറ്റി പറയലെന്താ ഏപ്പിക്കാരൻ. എ പി ഉസ്താനെ പറ്റി എം എ കാരൻ എന്ന് പറയലുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു തആല ഉസ്താനെ കൊടുത്തൊരു പവറാ. ചെറിയൊരു മകനുണ്ട് എന്റെ വീട്ടിന്റെ അടുത്തൊരു കുട്ടി, എന്റെ വണ്ടിയിലേ പോകുമ്പോൾ എ പി ഉസ്താദ് പോകുന്നു. എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർ എന്നെ കൊണ്ടല്ല, എല്ലാ ഉസ്താദുമാരും കുട്ടികൾക്ക്, നമ്മുടെ നാട്ടിലെ ചെറിയ മക്കൾക്കൊക്കെ ഉസ്താദുമാരെ കണ്ടവരൊരു എ പി ഉസ്താദ്. അവർക്ക് ഒറ്റ ഉസ്താദിനെ അറിയുള്ളത് എ പി ഉസ്താദാ. അള്ളാഹു തആല കൊടുത്തൊരു നിഅമത്താണത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചെറുപ്പക്കാരാ, 20 വയസ്സുള്ള ചെറുപ്പക്കാരില്ലേ ഈ കൂട്ടത്തില്? മോനെ, നിന്നെക്കാൾ 4 ഇരട്ടിയാണ് ഉസ്താദവർഗരുടെ വയസ്സ്, പക്ഷേ നിന്നെക്കാൾ 40 ഇരട്ടിയിലാണ് വേഗതയിൽ ഉസ്താദ് സഞ്ചരിക്കുന്നത്. 20 വയസ്സുള്ള നിനക്ക് ഈ എരുമാടുള്ള പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല. 20 വയസ്സുള്ള നിനക്കൊരു ഓഫീസിലേക്ക് യോഗത്തിന് പോകാൻ പറ്റുന്നില്ല. 20 വയസ്സുള്ള നിനക്ക് SSF കൊടി പിടിക്കാൻ പറ്റുന്നില്ല. 20 വയസ്സുള്ള നിനക്ക് സന്തോഷത്തോടെ ഒരു സുന്നത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല. 20 വയസ്സുള്ള നിനക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം ശരിയായ നിലക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നിന്നെക്കാൾ 4 ഇരട്ടി പ്രായം 80 വയസ്സ് കഴിഞ്ഞ സുൽത്താനുൽ ഉലമാ നിന്നെക്കാൾ 40 ഇരട്ടി 400 ഇരട്ടി സ്പീഡിലാണ് കൈകാര്യം ചെയ്യുന്നത് കാര്യങ്ങള്. ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റേറ്റിലും മോനെ സുൽത്താനുൽ ഉലമയുടെ കാല് വെക്കാത്തതില്ല. ഒരു ജില്ലയിലുമില്ല, ഒരു സ്റ്റേറ്റിലും അവിടുത്തെ സ്ഥാപനങ്ങൾ ഇല്ലാത്തതില്ല. ഗുജറാത്തിൽ 500-ലേറെ സ്ഥാപനങ്ങളുണ്ട്. 10-15 കൊല്ലം മുമ്പ് ഞാൻ ഉത്തർപ്രദേശിൽ പഠിക്കുമ്പോ ഡൽഹിയിൽ സിയാറത്തിന് പോയപ്പോ അന്നവിടെയുണ്ട് 10 പള്ളി. ഒരു പള്ളിയിൽ ഞാൻ ജുമായും നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആഹിറത്തിൽ ഉസ്താദിനോട് ചോദിക്കുന്ന ആയുസ് എന്തിനാ ചെലവാക്കിയത്? പറയാനുണ്ട്. ലോകമായ ലോകം മുഴുവനും സഞ്ചരിച്ചത് ഇസ്ലാമിക ദേവത്തിന് നേതൃത്വം നൽകിയത് ആ വലിയ മഹാന റോൾ മോഡലാക്കി കാണുന്ന SSF കൂട്ടുകാരാ. നമ്മോട് അല്ലാഹു തആല ചോദിച്ചാൽ നമുക്ക് പറയാൻ മറുപടി വേണം. മഹാനായ താജുൽ ഉലമ പിടിച്ച പതാകയാണ് ഈ ത്രിവർണ പതാക. മഹാനായ നൂറുൽ ഉലമ നെഞ്ഞോട് ചേർത്ത് വെച്ചതാണ് ഈ ത്രിവർണ പതാക. ഈ അടുത്ത് വഫാത്തായി പോയ കെൻസുൽ ഉലമാ സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന സിംഹഗർജനമായിരുന്ന കെൻസുൽ ഉലമാ, ആ കെൻസുൽ ഉലമ നെഞ്ഞോട് ചേർത്ത് വെച്ചതായിരുന്നു ഈ ത്രിവർണ പതാക. ഈ ത്രിവർണ പതാക വെറുതെ നിന്റെ കയ്യിൽ കിട്ടിയതല്ല. ഇത് പഠിക്കുമ്പോ, ഇത് പിടിക്കുമ്പോ നമ്മുടെ കൽബിൽ നല്ല പിടുത്തം വേണം. ഹബീബായ തങ്ങളോട് മഹബത്ത് വേണം. കാരണം നമുക്ക് നേതൃത്വം നൽകിയ റോൾ മോഡൽ ആരൊക്കെയാണ്? സിനിമാ നടന്മാരല്ല, സീരിയലിലെ നായികമാരല്ല, മുഫ്നില്ലി അംഫാസിഹി ഫിൽ ഇൽമി വദ്ദിക്രി ഫീ ഇർശാദി ഖൽഖിൻ ഇലാ നൂറിൽ ഹിദായത്തി. ജീവിതത്തിന്റെ എത്ര 94 വയസ്സ് വരെ, വഫാത്തിനോടടുക്കുന്ന സമയം വരെ മഹത്തായ ഉള്ളാളത്തെ സയ്യിദ് മദനി കോളേജിലിരുന്ന് പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ വലിയ പ്രമുഖരായ പണ്ഡിതന്മാരുൾപ്പെടെയുള്ള സദസ്സിന് കാണാതെ ദർസ് നടത്തിയ താജുൽ ഉലമാ വഫാത്താകുന്ന സമയത്ത് ചുറ്റുഭാഗത്തുള്ള ആലിമീങ്ങളോട് സയ്യിദമാരോട് ബുറുദ ചെല്ലാൻ പറഞ്ഞിട്ട് അമിൻതദക്കൂരിജി റാനിംബീദി സലാമി മദജ്തദം അൻജറാ മിൻ മുഖലാതിൻ ബീദമി. ബുറുദ കേട്ടിട്ട് കരഞ്ഞ താജുൽ ഉലമാ. ഇസ്ലാമിക മതവിദ്യാഭ്യാസത്തിന്റെ വിപ്ലവകരമായ മുന്നേറ്റത്തിന് നന്ദി കുറിച്ച അൽബയാനിലെ ലേഖനത്തിലൂടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെയും എല്ലാറ്റിന്റെയും തുടക്കക്കാരനാകാൻ കാരണക്കാരനായ വലിയ ചിന്തകനായിരുന്ന ദാർശനികനായിരുന്ന വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്ന നൂറുൽ ഉലമാ, അള്ളാഹു ദറജേറ്റി കൊടുക്കട്ടെ. ആ മഹാന്മാരെയല്ലേ നമ്മൾ കാണുന്നത്? ആ മഹാന്മാരെയല്ലേ നമ്മൾ മുമ്പിൽ നിന്ന് പിടിച്ചത്?